ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ മീനു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനൽ മീനു മറിയം. എന്നോട് വിശേഷങ്ങളൊക്കെ, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. വിഷ് യു ഓൾ എ വെരി വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. ഇവിടെ ന്യൂ ഇയറൊക്കെ നല്ല തകർത്ത് പൊളിച്ച് ഹാങ് ഓവറിൽ ഇപ്പം എണീറ്റ് വരുന്നതേ ഉള്ളൂ. ഹാങ് ഓവർ അല്ല കേട്ടോ, രാത്രി മൊത്തം കിടന്ന് കത്തിയടിച്ചും ബഹളം വെച്ചിരുന്നതിൻ്റെ ഹാങ് ഓവറിലാണ്. അപ്പം ഇന്ന് ഞാൻ ഓർത്തു നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ. എന്താണെന്നറിയോ, ബ്യൂട്ടി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെയർ കെയർ. അപ്പം ഹെയർ സംബന്ധിച്ച് ഒരു വീഡിയോ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. സോ നിങ്ങളിൽ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഞാൻ മീനു, നമ്മുടെ ചാനൽ മീനു മറിയം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കാണും, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹെയർ കെയർ സെക്ഷനിലെ ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട കുറച്ച് സാധനങ്ങളാണ് നമ്മളുടെ ഹെയർ സിറം. അപ്പോൾ നമ്മളുടെ മുടി പൊട്ടിപ്പോകാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ മുടിക്ക് കുറച്ചും കൂടി ഷൈൻ അല്ലെങ്കിൽ ഒരു ബൗൺസ് കൂടുതൽ കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഹെയർ സിറം. പല കമ്പനീസ് ഹെയർ സിറംസ് ഇറക്കിയിട്ടുണ്ട്. കെമിക്കൽ ഫ്രീ ഹെയർ സിറംസ് ഉണ്ട്, അതും വളരെ നല്ലതാണ്. അപ്പോൾ അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ സ്ട്രീക്സിന്, ഈ ഒരു പാക്കേജിങ് മാത്രമല്ല സ്ട്രീക്സിനുള്ളത്, സ്ട്രീക്സിന് വേറെയും ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ടബിൽ വരുന്ന ഒരു പാക്കേജിങ്ങും കൂടെയുണ്ട് ഇത്. അപ്പം ഇത് വരുമ്പോഴത്തേക്കും 45 ml പ്രോഡക്റ്റ് ആണിത്. 45 ml 130 rupees ആണ് ഇതിൻ്റെ MRP എന്ന് പറഞ്ഞാൽ. ഇതിനിവർ പറഞ്ഞേക്കുന്നത്, ഇത് കണ്ടോ, ഇത് വൈറ്റർ റിച്ച് ഗ്ലോസ് ഹെയർ സിറം ആണ്. ഇങ്ങനൊരു പമ്പ് പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. ഇങ്ങനൊരു പമ്പ് പാക്കേജിങ്ങിൽ വരുന്നുണ്ട്. പിന്നെ ഇത്രയും ഒരു ഫ്ലോയി കൺസിസ്റ്റൻസിയാണ് കാണാമല്ലോ അല്ലേ, ഇത്രയും ഒരു ഫ്ലോയി കൺസിസ്റ്റൻസിയാണ്. വളരെ നല്ല ഹെയർ സിറാണ്. ഹെയർ നല്ല സോഫ്റ്റ് ആക്കുന്നുണ്ട്. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ ഹെയർ ഒരു 70% ഉണങ്ങുന്ന ഒരു കണ്ടീഷൻ, എയർ ഡ്രൈ ആയിട്ട് വിടുക. നമുക്ക് സമയമുണ്ടെങ്കിൽ ഉണങ്ങാനായിട്ട് വിട്ടേക്കുക, എയർ ഡ്രൈ തന്നെ ചെയ്തേക്കുക. ഒരു 70% ഉണങ്ങിക്കഴിയുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ ലെയറ് നമ്മുടെ സിറം അപ്ലൈ ചെയ്യേണ്ടത്, ഹെയർ സിറം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം സ്ട്രീക്സ് ഞാൻ സെയിം വേ എല്ലാം യൂസ് ചെയ്ത് നോക്കി. അപ്പം ഇത് അങ്ങനെ തന്നെയാണ് അപ്ലൈ ചെയ്തത്. നല്ല ഗ്ലോയിങ് ആണ്, അത് നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈൻ കിട്ടും. ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഷൈന് മുമ്പായിട്ട് ഇറ്റ് ഡസ് വാട്ട് ഇറ്റ് സേസ്. അവർ ഇതിൽ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് അവർ പറയുന്നത് എന്താ പറയുന്നത്, ഹെയർ ഗ്ലോസി ആക്കും, ഒരു ഷൈനി ഗ്ലോസി ഫിനിഷ്, ഹെൽപ് ടു ഗീവ് ഹെയർ എ ഗോർജിയസ് ലുക്ക്, പ്രൊട്ടക്ട്സ് യുവർ ഹെയർ ഫ്രം ഡാമേജ് യു വി റേസ്. അതെനിക്കറിയില്ല, പിന്നെ യു വി റേസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എന്താ പറയുന്നത്, ഡീറ്റാങ്കിൾസ്, 100% ഡീറ്റാങ്കിൾസ് യുവർ ഹെയർ. അപ്പോൾ ആ ഒരു 70% ഉണങ്ങിയ മുടിയിലേക്ക് നമ്മൾ സെറം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ ഹെയർ സോഫ്റ്റ് ആകും, നന്നായിട്ട് നമുക്ക് ഡീറ്റാങ്കിൾ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് മാത്രം മുടി ഒന്ന് കോതി കൊടുക്കുക. അപ്പോൾ തന്നെ ഹെയർ നല്ലപോലെ ഡീറ്റാങ്കിൾ ആവും. പിന്നെ ബാക്കിയും കൂടെ ഉണങ്ങാനായിട്ട് വിട്ടേക്കുക. പിന്നെ നിങ്ങളെപ്പോൾ മുടി ചെയ്യുന്നോ ആ സമയത്ത് കുറച്ചുകൂടെ ഹെയർ സെറം എടുത്തിട്ട് അപ്ലൈ. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടിയുടെ റൂട്ട് ടിപ്സിലേക്ക് ഹെയർ സിറം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഗ്ലോസിനെസും ഷൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ടിപ്സിലേക്കാണല്ലോ വേണ്ടത്, റൂട്ടിലേക്ക് വേണ്ടല്ലോ. അപ്പം ഹെയറിൻ്റെ റൂട്ട് എൻഡിലേക്കുള്ള ഭാഗത്ത് വേണം നമ്മൾ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അടുത്തത് നമ്മുടെ ട്രെസമ്മയുടെ, കെരാറ്റിൻ സ്മൂത്ത് ഹെയർ സിറമാണ്, വിത്ത് ആർഗൻ ഓയിൽ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത് വിത്ത് ആർഗൻ ഓയിൽ എന്നാണ്. പിന്നെ ഇതിൻ്റെ പറയുമ്പോഴത്തേക്കും 25 ml ഓഫ് പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്നത്. ഈ 25 ml 99 rupees ആണ് പ്രൈസ് വന്നേക്കുന്നത്. വലിയ ബോട്ടിലുണ്ട്. ഞാൻ ഈ റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടിൽസ് മേടിച്ച് യൂസ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതും വളരെ നല്ലൊരു ഹെയർ സിറമാണ്. നമ്മുടെ മുടി ബ്രേക്കേജ് മാക്സിമം കുറഞ്ഞിരിക്കും. പിന്നെ ഒരു പാർലർ ഫിനിഷ് ഒക്കെ നമുക്ക് കിട്ടും. കുറച്ചും കൂടെ ബൗൺസി ആക്കുന്നുണ്ട് ഹെയറിനെ. കുറച്ചുകൂടെ നമുക്ക് സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒന്ന് ക്രഞ്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഹെയർ കുറേ കൂടെ നമുക്ക് സ്റ്റൈലിംഗ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതെല്ലാ ഹെയർ സിറമും ഒരേപോലെ ആണ്. എനിക്ക് സ്ട്രീക്സും ട്രെസമ്മയും തമ്മിലങ്ങനെ വലിയൊരു വ്യത്യാസം തോന്നിയില്ല. പക്ഷേ സ്റ്റിൽ നല്ലൊരു ഡീസൻറ്റ് ഹെയർ സിറമാണ്. നല്ല കെരറ്റിൻ വിത്ത് ആർഗൻ ഓയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബൗൺസിങ് നമ്മുടെ ഹെയറിന് കിട്ടുന്നുണ്ട്. അപ്പം ഇവർ ട്രെസമ്മയിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹെയർ നിങ്ങൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു കുറച്ച് നേരം ഉണങ്ങാനായിട്ട്
ഇട്ടേക്ക്. അത് കഴിഞ്ഞിട്ട് സിറം കുറച്ച് കയ്യിലേക്ക് എടുത്തേക്കിട്ട് ഈ ഒരു ടെക്സ്ചറാണ്. സിറം കുറച്ച് കയ്യിലേക്ക് എടുക്കുക, കയ്യിലെടുത്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഹെയർ സിറം ആക്ടിവേറ്റ് ചെയ്യാന്നാണ് അവർ പറയുന്നത്. ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിലൂടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് അവർ പറയുന്നത്. ഇതിൻ്റെ മണം എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു ചെറിയൊരു കെമിക്കൽ സ്മെല്ലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സ്മെല്ല് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സ്ട്രീക്സിൻ്റെ സ്മെല്ല് വളരെ നല്ലതാണ്. ആ ഷൈനും ആ ബൗൺസിനെസും രണ്ട് സിറംസും തരുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ലിവ് ഓൺ ഹെയർ സിറം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ആദ്യം വന്ന ഹെയർ സിറങ്ങളിൽ ഒന്നാണ് ലിവോണൊക്കെ. അപ്പം ലിവോൺ ആയിരുന്നു നമ്മുടെയൊക്കെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ലിവോണായിരുന്നു. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 20 ml 60 rupees ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. ഇത് ഓൾമോസ്റ്റ് തീർന്ന ബോട്ടിലാണ്. ഒരു വലിയ ബോട്ടിൽ കൂടെ ഉണ്ട്, അറിയാലോ ഇത് പോക്കറ്റ് സൈസ് ബോട്ടിലാണ്. വലിയൊരു ബോട്ടിലും കൂടെ ഉണ്ട്. അവർ പറയുന്നത് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എടുത്തിട്ട് കയ്യിലിതാ ഇങ്ങനെ ഫിംഗേഴ്സിലും കൂടെ ഒന്ന് ഡാബ് ചെയ്തിട്ട് ഇങ്ങനെ ഡീറ്റാങ്കിൾ ചെയ്യാനാണ് അവർ പറയുന്നത്. ഇങ്ങനെ ഡീറ്റാങ്കിൾ ചെയ്ത് വിടുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബേബി ഹെയർസ് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഒതുക്കി കൊടുക്കാനേ പറയുന്നു. നല്ല ഹെയർ സിറമാണ്. എനിക്ക് ആകെ ഹെയർ സിറംസ് ചെയ്തും എസ്പെഷ്യലി ലിവോൺ യൂസ് ചെയ്തപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2 ദിവസത്തിലൊരിക്കലാണ് ഞാനൊക്കെ ഹെയർ വാഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 ദിവസത്തിലൊരിക്കലാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. അങ്ങനെ 2 ഡേയ്സിൽ വന്ന് ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്ക് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുമല്ലോ. പിറ്റേ ദിവസം ഒരു ദിവസം അപ്ലൈ ചെയ്തു, മുടി വാഷ് ചെയ്തു, അന്ന് അപ്ലൈ ചെയ്തു. പിറ്റേ ദിവസം നമ്മൾ ഓഫീസിലോ ഒക്കെ പോകുന്നതിന് മുമ്പായിട്ട് വീണ്ടും നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ സിറം അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെ 2 ദിവസം വരെ ആയി കഴിയുമ്പോഴത്തേക്കും മുടി കുറച്ച് ഓയിലി ലുക്ക് വരുന്നുണ്ട്. അത് ലിവോണിന് മാത്രമാണോ എന്നറിയത്തില്ല, പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ലിവോണിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്യുന്നുണ്ട്. വലിയൊരു ഒരു ഗ്ലോ എഫക്റ്റ് ഒന്നുമില്ല, ഒരു ഷൈൻ എഫക്റ്റ് ഒന്നും വരുന്നില്ല. പക്ഷെ നന്നായിട്ട് മുടി ഡീറ്റാങ്കിൾ ചെയ്യും, നന്നായിട്ട് മുടി സോഫ്റ്റും ആക്കും. ഇനി നമുക്ക് സ്ട്രീക്സിൻ്റെ വൈറ്റ് എറിച്ച് സിറം നമ്മുടെ ഹെയറിൻ്റെ ഒരു സൈഡിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കാം. നല്ല പാക്കേജിങ് ആണ്, പം പാക്കേജിങ് ആണ്, കംഫർട്ടബിൾ ആണ്, നല്ലൊരു ഫ്ലോയി കൺസിസ്റ്റൻസിയും ആണ് സ്ട്രീക്സിൻ്റെ സിറത്തിന്. നമുക്കത് കയ്യിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഹെയറിൻ്റെ ടിപ്സിൽ, അതായത് റൂട്ട്സിലേക്ക് പോവുകയും വേണ്ട, ടിപ്സിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ 2 ഫിംഗർ വെച്ച് നമ്മുടെ മുടി നന്നായി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വിടും. അപ്പോൾ ശരിക്കും ഒരു സ്റ്റൈലിംഗ് ചെയ്തതുപോലെ നല്ല ഭംഗിയായിട്ടിരിക്കും. കണ്ടോ ആ ഡിഫറൻസ് കണ്ടോ? ഇപ്പുറത്തെ ഹെയറും സിറം അപ്ലൈ ചെയ്ത് നമ്മൾ ചുമ്മാ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ട്രെസമ്മയുടെ സിറം അതുപോലെ തന്നെ കയ്യിലേക്ക് എടുക്കുക. അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ കയ്യിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മണം അത്ര നല്ലതല്ല, എനിക്കിഷ്ടപ്പെട്ടില്ല, ഒരു കെമിക്കൽ സ്മെല്ലുണ്ട്. പക്ഷേ അത് നല്ലപോലെ നമ്മുടെ ഹെയറിനെ സോഫ്റ്റ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ഫിംഗേഴ്സ് മൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായി ഡീറ്റാങ്കിൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആസ് യൂഷ്വൽ 2 ഫിംഗർ കൊണ്ട് ഞാൻ എൻ്റെ മുടീനെ ഹെയർ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട്. അത് രണ്ടും നല്ല സിറംസാണ്. ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ? സ്ട്രീക്സ് ആണോ ട്രെസമ്മയാണോ? ഏതാ ഇഷ്ടമെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. പറ്റുമെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യണം. സോ അടുത്ത എപ്പിസോഡിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.